കോമഡി പ്രോഗ്രാം ഇപ്പോൾ ധർമ്മജൻ പിഷാരിക്ക് നിന്ന് ഷോ ചെയ്തത്. ആ കോമഡിയിൽ ധർമ്മജൻ പിഷാരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കോമഡി പറയും. ധർമ്മജനും പ്രശ്നമില്ല, പിഷാരിക്കും പ്രശ്നമില്ല. അതിൽ അതിൽ പ്രോഗ്രാം മാത്രം വൈഫ് ചിരിക്കുന്നതും അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ ഇരുന്നിച്ചത് പല്ല് പൊങ്ങിയ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിൽ എനിക്ക് കാണാൻ പറ്റിയ കൊച്ചിന്റെ കണ്ണ് നിറയുന്നത് അതൊന്നും ഒട്ടും നീതിയില്ലാത്ത തമാശകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരിൽ നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ. ആ ഒരു എന്താ പറയാ ഉത്തരവാദിത്വം നമ്മുടെ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. സംസാരിച്ചതും അല്ലെങ്കിൽ വേറെ ബോഡി ഷേമിംഗ് നല്ലൊരു കലയാണ് ാണെങ്കിലും ശ്രീനിവാസ ചേട്ടനൊക്കെ ആണെങ്കിലും ഇത്ര ഇത്ര സിനിമകൾ കിട്ടി അവരുടെ പേഴ്സണൽ ആയിട്ട് അവരാരും അങ്ങനെയല്ല. അല്ല അത് ആരെ അതിനെ ഒഫൻഡ് ആരെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഒഫൻഡ് ചെയ്യാനല്ല. നിങ്ങൾ എല്ലാരെയും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്തുനിന്നാണ്. അപ്പൊ ഞാനും കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തെരഞ്ഞെടുത്ത്. അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരും ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ അപ്രോച്ച് ചെയ്തതും. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കലാകാരൻ ഈ പോസ്റ്ററിൽ വെച്ച ഒരു കലാകാരന്മാരും ഇവിടെ ഈ പ്രൊമോഷൻ വർക്കിനൊന്നുമില്ല. ഈ സിനിമയോട് ചെയ്യുന്ന ഒരു നന്ദിയോടാണ്. കാരണം ഒരു സിനിമ അഭിനയിച്ച വലിയ കലാകാരന്മാർ അവരുടെ സിനിമ വിജയിക്കാൻ വേണ്ടി അവര് ഒരു ദിവസമെങ്കിലും മുടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വരാത്ത ആൾക്കാരാണ്. ഞങ്ങള് വളരെ ചെറിയ റോളുകൾ അഭിനയിച്ച ആൾക്കാരാണ്. മഞ്ജു, ഞാനും അങ്ങനെ പറഞ്ഞൂടെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങള് വന്നിരിക്കുന്നത്. ഞങ്ങള് രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ രാവിലെ തുടങ്ങി ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങള് കഷ്ടപ്പെട്ടെന്ന് പറയുന്നില്ല. ഞങ്ങള് ആ ഒരു സിനിമയ്ക്ക് ഒളിച്ച് ഞങ്ങക്ക് നല്ല പ്രതിഫലം നൽകി തന്ന ഒരു സിനിമയൊക്കെയാണ്. അതിന് ഒരു ദിവസം നമ്മളെ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നു. ചിലപ്പോ അവർക്ക് തിരക്കുണ്ടാകും. പക്ഷെ ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് മെയിൻ സ്ട്രീമിലെ ആൾക്കാർ എന്ന് പറയരുത്. അപ്പൊ ഞങ്ങൾ മെയിൻ സ്ട്രീമിലെ ആൾക്കാരല്ലാതായി, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് മെയിൻ സ്ട്രീമിലെ ആൾക്കാരല്ലാതാകുകയും അവർക്ക് ഭയങ്കര തിരക്കുള്ള എനിക്ക് വേണമെങ്കിൽ തിരക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ വരില്ലെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ലെറ്ററിന് പറഞ്ഞാൽ മതി, എനിക്ക് ആര് മരിപ്പുണ്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരുന്നാൽ ഇന്ന് ഞാൻ വരില്ല, വരേണ്ട കാര്യമില്ല. മഞ്ജുവിന് വരേണ്ട കാര്യമില്ല, വിനോടി വരിക്ക് വരേണ്ട കാര്യമില്ല. അങ്ങനെ വന്നവരാ ഇരുത്തിക്കൊണ്ട് വരാത്തവരെ പൊഴുത്തി പറയരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാനാരും ഞാൻ പറയാലോ ഇതുപോലെ ഇതുപോലെ അതൊക്കെ ഉള്ളതാണ്, പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള കരാറിൽ ഉള്ളതാണ്, അത് വരേണ്ടതാണ്, സത്യമായിട്ട് വരേണ്ടതാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് 2 മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട ഒരാളാണ്. ബ്ലോക്കിൽപ്പെട്ടപ്പോ ഇതിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന നടൻ സൈഡില് കാറായിട്ട് വരുന്നു. ഞാൻ ഓടി ആ കാറി കയറി കയറി ഞാൻ പറഞ്ഞു, നീ എവിടെ ഉണ്ടാവുന്ന ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ നമ്മുടെ പാളയം ബിസിലെ തിരുവോ ചേട്ടനാ ഞാൻ ആയത്തിലേക്ക് മറ്റേ ഷൈനികത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അല്ല, അവന്റെ ബർത്ത്ഡേയാണ്, അവിടെ പോകുന്നു. അമ്മ ഇങ്ങോട്ട് വരുന്നില്ലേ? അവിടെ വരണം, ചേട്ടനെ വിളിച്ച പ്രധാനപ്പെട്ട സിനിമയാണ്. ഞാൻ പോസ്റ്റർ കാണിച്ചു കൊടുത്തു, ഇതിൽ വരണം, വരാം ഒക്കെ പറഞ്ഞിട്ട് കിട്ടും. നമ്മളിങ്ങനെ വരും, അപ്പൊ എന്നെ പുള്ളി അങ്ങോട്ട് വിളിക്കുകയോ?
ഞാൻ വരുന്നില്ല, ഇപ്പത്തന്നെ ഓൾറെഡി വൈകി, 2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് വൈകി. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് അതിൻ്റെ അൽസാറിന്റെ പുറത്തിൻ്റെ പരിപാടിക്കാണ് പോകുന്നത്. അവിടെ എന്നെ വെയിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ ആത്മാർത്ഥത ചെറുതായിട്ട് ആ നാടൻ കാണിക്കുന്ന വരുന്നതാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള നാടനാണ്. പക്ഷേ അങ്ങനെ പോലും ചെയ്യാതെ നമ്മളിവിടെ വന്നിട്ട് നമ്മള് വന്നിട്ട് ഇല്ലാത്ത നടന്മാരെ പറ്റി സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. അല്ല, ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഞാൻ ഇല്ലാത്ത നടന്മാരെ പറ്റി ഒന്നും പറഞ്ഞില്ല ധർമ്മജ. കാരണം ഇവർ ചോദിച്ച ഉത്തരം ഈ പോസ്റ്ററിലുള്ള നടന്മാരെവിടെ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഞാൻ യൂസ് ചെയ്ത വേർഡ് അല്ല, വേർഡ് യൂസ് ചെയ്തതില് ഐ സെഡ് ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. അത് ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു കേട്ടോ. ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ ഇവിടെ വന്നതിലും ഇതിൽ സഹകരിച്ചതിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വന്ന് ഒരു പടം എടുക്കുന്ന ആളാണ്. ഫസ്റ്റ് ടൈമാണ്, എന്റെ പ്രൊഫഷൻ സിനിമയല്ല. ഞാൻ ബൈ എന്റെ മെയിൻ പ്രൊഫഷൻ ഐ എം ഓർത്തോപെഡിക് സർജൻ. അപ്പൊ ഞാൻ ഇതിനൊരു പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തിച്ചേർന്നതും. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസറും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയാൻ പറ്റും, ഞാൻ ഇതിൽ വെറും ഒരു പ്രൊഡ്യൂസറുടെ റോള് മാത്രമല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ എല്ലാ ആസ്പെക്ട്സിലും ഞാൻ ഡയറക്ടറോട് സഹകരിച്ച് ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ചോദ്യം എന്തായിരുന്നു, ഈ പോസ്റ്ററിൽ ഉള്ള ആൾക്കാരെ എവിടെ പോയെന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്, മനസ്സിലായില്ലേ. അവർക്ക് തിരക്കായിരിക്കാം, എന്താന്ന് എനിക്ക് അറിയില്ല. എല്ലാരെയും ഒരേപോലെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതില് നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും മെയിൻ റോൾസ് കൈകാര്യം ചെയ്ത ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലിനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷണിച്ചു. ഇന്നൊരു ഡേറ്റ്, ഒരാളുടെ സ്പെസിഫിക് ആയിട്ട് ഇതിൽ ഒരാളുടെ ഡേറ്റിനനുസരിച്ചാണ് ഞാൻ കോർഡിനേറ്റ് ചെയ്തത്. കാരണം മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്ന ചില റോളുകൾ ഉണ്ടാവുമല്ലോ, അവരാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ. പറഞ്ഞു വന്നപ്പോൾ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞു പോയെന്നുള്ളത് ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ചിലപ്പോൾ ചെറിയൊരു സ്ലിപ്പ് തെറ്റാണ്. ഓക്കെ, അപ്പം ഈ പരിപാടിക്ക് വന്ന എല്ലാരും എല്ലാ ആർട്ടിസ്റ്റും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞാലോ, ഇവരുടെ വാല്യൂ ഒന്നും ഒരിക്കലും കുറയില്ല. ഇവരൊക്കെ വളരെ ഇൻഡസ്ട്രിയിൽ വളരെ ബിസി ആയിട്ടുള്ള വളരെ റിനൗണ്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ. ധർമ്മജനും ബിനു അടിമാലി, നിയ, മഞ്ജു, ഇവരൊക്കെ വളരെ എല്ലാ ഹൗസ് ഹോൾഡ് ദേ ആർ ഓൾ ഹൗസ് ഹോൾഡ് നെയിമാണ് അല്ലേ. ഏതൊരു വീട്ടിലും ഇവരുടെയൊക്കെ പേര് എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളും അവർ ചെയ്ത വർക്കുകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഡബ്ബിങ്ങിന് വരുമ്പം ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യാന്നുള്ളതാണല്ലോ പൊതുവെ ഒരു ഒരു നടപടി. അതാണ് അത് പ്രകാരം നമ്മൾ ഡബ്ബിങ്ങിന് വരുമ്പം എല്ലാവരെയും വളരെ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ പ്രൊമോഷന് വരേണ്ടത് ഓരോരുത്തരുടെയും ഒരു അവരുടെയും കൂടെ പടയല്ലേ, ഇത് അവർക്കും കൂടെ ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ സിനിമ. അല്ല, അവരാണല്ലോ മെയിനായിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരാണല്ലോ ശരിക്കും വന്നത് ആ പടം അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുവഴി അവരും അവർക്കും ഒരു ഇത് കിട്ടുമല്ലേ, ഒരു ശ്രദ്ധ കിട്ടുമല്ലേ. അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ വന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനും ഡയറക്ടർക്കും ഇവരെയൊക്കെ ക്ഷണിച്ച് ഇവരെയൊക്കെ ഡേറ്റ് ചാർട്ട് ചെയ്ത് എല്ലാവരുടെയും സൗകര്യത്തിന് ഒത്തൊരു സമയം കൊടുക്കുക എന്നുള്ളതല്ലേ. വേറെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഡയറക്ടർ സർ, ഇത് ഭരണപക്ഷത്തിന് എതിരെയുള്ള ഒരു സിനിമയാണോ? അത് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കണം. അല്ല, ഇതില് വിവാദമായ കേരളത്തിലെ പിടിച്ചുലിക്കുക ഒരു സംഭവം, അത് നിങ്ങൾ തുടർച്ചയായിട്ട് കാണിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല. അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കണം. അതെന്താണ് എന്താണ് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? വിവാദമായ ഒരു സംഭവത്തെ കുറിച്ച് പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വിവാദം ഉണ്ടാവില്ലേ? വിവാദങ്ങൾ നല്ലതാണ്. ഒരു ഭരണപക്ഷത്തിന് ഒരു പ്രതിപക്ഷം നല്ലതാണ്. അതിന്റെ പ്രതിപക്ഷ സിനിമയായിട്ട് നിങ്ങൾ എന്നെ കണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു നായികയെ തുറക്കം കുറിച്ച് സിനിമയാണത്? മലയാളത്തില്
ഞാന് ഇതിനകത്ത് മഞ്ജുപത്രസിന്റെ ഭർത്താവായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ പിന്നെ ആ വീട്ടിലെ ഗൃഹനാഥന്റെ പവർ എന്താന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഉള്ള ഒരു ഭർത്താവിന്റെ വേഷമാണ് ഞാൻ അതേത്. എന്തായാലും ഭയങ്കര സന്തോഷമുള്ള വേഷമായിരുന്നു. ചില ലൊക്കേഷനിൽ ചിലപ്പോൾ ഇതിൽ പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് നാളെ. നല്ല രീതിയിൽ ജയിക്കും എന്ന് മനസ്സിങ്ങനെ പറയുന്നു. അങ്ങനെ ആകട്ടെ എന്നാണ് ഞാൻ അങ്ങനെ വലിയ ഭീകര കഥാപാത്രങ്ങളൊന്നും വലിയതായിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് നമുക്ക് വിഷം കിട്ടിയിട്ടില്ല. ഇപ്പം പളയം ബിസി ഇതിൽ കുഴപ്പമില്ലാത്ത ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു ഡയറക്ടർ വിളിക്കുക, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെൻസ്, ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ കഥാപാത്രം അയാൾ ചെയ്താൽ നന്നാകും അല്ലെങ്കിൽ അയാൾക്ക് പറ്റുന്നതാണ് രൂപസാദൃശ്യം. ഇപ്പം അതുകൊണ്ടാണല്ലോ മഞ്ജു പത്രോസിന് ഈ വേഷം ചെയ്യാൻ പറ്റിയത്. അപ്പം എല്ലാ രീതിയിലുള്ള ഒരു അല്ല അല്ലേ. അപ്പൊ അങ്ങനെ വിളിച്ചു. അപ്പം വേറെ തോന്നിക്കാണ് ഒരു നട്ടത്തില്ലാത്തവന്റെ വേഷം ഇവര് കൊണ്ടു നന്നാക്കും തന്നെയല്ല. പിന്നെ വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാല് ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവരും പറയുന്നതാണ് ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, വേദനയായിട്ടും അല്ലാതായിട്ടും. അത് ഏത് റൂട്ടിലും പോകാനുള്ള ഒരു മനസ്സുണ്ട്. തമാശക്കാണ് തമാശ, വേദന ഓൾറെഡി ഉള്ളിലുണ്ടല്ലോ. ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ അങ്ങനെ നമുക്കും ആ ഒരു ഭാഗ്യം ഈ വേഷം പുലി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അനുസരണത് വലിയ സന്തോഷം. നമ്മളെ വിളിച്ചു, അതിലേറെ സന്തോഷം. അപ്പം ഇതിന്റെ പ്രൊഡ്യൂസർ സൂരജ് സാറിനോടും ഡയറക്ടർ അനിൽ സാറിനോടും ഒക്കെ വലിയ താങ്ക്സ് ആണ്. എന്നിട്ട് പോലും സിനിമയിൽ അല്ലെങ്കിൽ ഇത്രയും വേണ്ട കഥാപാത്രം നോട്ടബിളായി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് കരുതുന്നത്? ഇല്ല, അത് ഞാൻ ഒരുപാട് സിനിമയില് ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. എന്നാ ചെല്ലുന്ന ലൊക്കേഷന് നമ്മൾ അപരിചിതനല്ല. ലൊക്കേഷനിൽ ചെന്നാൽ ഒരുപാട് എക്സ്പീരിയൻസ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് പോലെയുള്ള ഒരു പരിചിതമാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പം ഓരോ കാശ് നമ്മുടെ സമയം എല്ലാത്തിനും അതിലൊരു സമയമുണ്ട്. കാസാം എന്ന് പറഞ്ഞ പോലെ സമയം ഉണ്ടാവാം അല്ലെങ്കിൽ വരാനായിരിക്കാം. അങ്ങനെ കോർത്ത് ഇരിക്കുന്നു. എത്ര നാളായിട്ടിരിക്കാന്നറിയോ, ഇരുന്നിരുന്ന് കസാരയുടെ ചിറ്റാണി വരെ ഉള്ളത്. അപ്പം ആർക്കെങ്കിലും പിന്നെ സീരിയസ് നല്ല വേഷങ്ങളൊക്കെ കിട്ടിയാൽ എല്ലാം ചെയ്യാനുള്ള ഒരു ഉള്ളിൽ കനലുണ്ട്. വീടിയുണ്ടെങ്കിൽ കത്തിച്ച് വലിക്കാം. പിന്നെ അതൊക്കെയാണ് നമ്മുടെ ആരും വീടിയുമായിട്ട് വരുന്നില്ല. ഞാനിവിടെ കനലുമായിട്ട് നിന്ന് തീ കാഞ്ഞു കാഞ്ഞ് ഒരു കളർ വരെ മങ്ങിപ്പോയി. ബിനുചേട്ടൻ ഇപ്പൊ ഈ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടും യാതൊരുവിധ നമ്മളെ വിവാദങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. തോന്നി. അപ്പൊ ഈ പണ്ടുള്ള ബിനു അടിമാലി ഇപ്പൊ ധർമ്മചേട്ടൻ പ്രതികരിച്ച പോലെ സഡൻ ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. അന്നത്തെ ബിനു അടിമാലിയാണോ ഇഷ്ടം, ഇപ്പോഴത്തെ ആളെയാണോ ഇഷ്ടം? പുള്ളി സിനിമയുടെ വേറെ ലെവലിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയല്ല ഞാൻ ട്രോളെ ഏറ്റുവാങ്ങി. ഇനി ഒരു ഈ അടുത്ത കാലത്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാത്ത രീതിയിലുള്ള ട്രോളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇതൊരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇവരെല്ലാം കലാകാരന്മാരെല്ലാം ഒന്ന് ക്ലച്ച് പിടിച്ച് ഒന്നുമില്ലായ്മ എന്നാ വന്നാലേക്ക് മിക്ക ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുങ്ങളൊക്കെ എന്തെങ്കിലും തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ജീവിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. 5 വർഷമായി സ്റ്റാർ മാജിക് ചെയ്തു, അങ്ങനെയുള്ള ഓരോ ഷോകളും. ഇതിൻ്റെ ഓരോ ഷോയുടെയും മർമ്മപ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന്
ഒരാൾക്ക് ഒരു ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നോർത്തുകൊണ്ട് മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ബോഡി ഷെയിമിങ്ങോ ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുകയോ ഒന്നുമല്ല. അത് നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും കോമഡിയിൽ എന്തെങ്കിലും പറഞ്ഞ് എന്ന് കരുതി അതിനെ വറക്കരുത്. കാരണം എല്ലാവരും വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഓരോ പ്രതി നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും കഴിയുമ്പോഴും പ്രകൃതി വരെ പല പല റൂട്ടിൽ കൂടെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വന്നു ഇത് വന്നപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ ഓരോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. കലാകാരന്മാർ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ അതിൻ്റെ കീറി മുറിക്കരുത്. കാരണം പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ആരെ അങ്ങോട്ടും ബോഡി ഷെയിമിങ് ഒന്നും സംഭവമില്ല. പണ്ട് ലാലേട്ടനാണെങ്കിലും ശ്രീനിവാസൻ ചേട്ടനൊക്കെ ആണെങ്കിലും എത്ര എത്ര സിനിമകൾ ഹിറ്റ്, അവരുടെ പേഴ്സണലായിട്ട് അവരാരും അങ്ങനെയല്ല. നമ്മളൊരു കഥാപാത്രം അല്ലെ, ഒരു കഥ അതിനുവേണ്ടി മാത്രം, അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക. കാരണം ഓരോരുത്തരും അത്രയേറെ ബുദ്ധിമുട്ടി പിടിച്ചാണെങ്കിൽ കയറി വരിക ഞണ്ടിൻ്റെ കൂട്ട് വലിയ താഴെ കിടരുത്. അത് ഇതൊരു അപേക്ഷയാണ്, ഇത് ഒരു നമ്മൾ ഒന്നും പറയുന്നതല്ല. ഇത് കേരളത്തിൽ ഒരുപാട് പിന്നെ ഇപ്പൊ തന്നെ ഒരു അല്ല ഞാൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ്, കാരണം ഇത് ഒരുപാട് കലാകാരുണ്ട്, നിങ്ങളെല്ലാവരും ഒന്നിച്ച് കിട്ടി ഇപ്പം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ഇതിലൂടെ പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഞാനും മഞ്ജുവും ഒരേപോലെ തന്നെ ട്രോളർമാർക്ക് എതിരായിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു ഇതൊരു ചർച്ച ആവാൻ വേണ്ടിട്ട് പറയുന്ന അല്ലെങ്കിൽ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ അത് പറഞ്ഞില്ലെങ്കിൽ ബിഞ്ചേട്ടനാ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷി കുത്താണെന്നുള്ളതുകൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ്. അപ്പൊ ബിഞ്ചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ്, ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാന് എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതല് എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് എന്റെ നിറത്തിനെയും എന്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടുകൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല, എനിക്ക് അത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ഒരു ചിന്താഗതി എന്നിലേക്ക് അന്നു മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷൻ എനിക്ക് മാത്രമല്ല ബിഞ്ചേട്ടാ, ബിഞ്ചേട്ടും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഉണ്ടോന്ന് എനിക്കറിയില്ല, മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാവും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായി ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം. എനിക്ക് ചുറ്റുമുള്ള ആളുകള് ഞാനത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എത്ര പേര് എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും നമ്മളൊരു തമാശ പറയുമ്പോൾ പലപ്പോഴും അവന്റെ എന്താ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, പല്ല് പൊങ്ങിയ ഒരാളുടെ തമാശയാണ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടുകാരനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചില്ല് പൊട്ടിപ്പോന്ന് പറയുമ്പോൾ ആ പയ്യനൊരു ചിരിക്കുന്നുണ്ട്, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറയും. ചിലപ്പോൾ എൻ്റെ ഒരു മാനസികമായ അനാരോഗ്യമായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയിമിങ് എന്നുള്ളതല്ല ആക്ച്വലി. അതുകൊണ്ട് വേദനിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. നാളെ നമ്മൾ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്, ഇപ്പൊ എന്റെ മകൻ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരാളാണ്, ഞാൻ എപ്പോഴും അവൻ അതിനെക്കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ല, അത് ദൈവത്തിന്റെ ഭാഗ്യം. അപ്പൊ അവൻ ഞാൻ എപ്പോഴും എനിക്ക് പേടി ഞാൻ ഫേസ് ചെയ്തതെല്ലാം എന്റെ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുമോ, ഇത്തരം അപകടം പിടിച്ചൊരു സമൂഹത്തിലേക്കാണല്ലോ അവൻ പോയി പോകുന്നത് എന്നുള്ളൊരു ആവലാതി എനിക്കുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരില് നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ. ആ ഒരു എന്താ പറയാ ഉത്തരവാദിത്വം നമ്മൾ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് ചിലപ്പോ ആ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത. ഇത് ഞാനൊരു രക്തസാക്ഷി ആയിക്കൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത്, ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്തരം കോമഡികൾ എന്തുകൊണ്ടോ ആസ്വദിക്കാനേ പറ്റാറില്ല. ഈ പറയുന്ന നമ്മളൊരു സിനിമ വന്നല്ലോ കുഞ്ഞിക്കുന്നാണോ? അല്ലല്ല കുഞ്ഞിക്കുന്നൊന്നല്ല, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്നില്ലേ തെയ്യത്തിന്റെ ഒരു പടം കാന്താരയില്, ആ ഒരു ഞാനൊരു റൈറ്റപ്പ് എഴുതിയിട്ടിരുന്നു ഫേസ്ബുക്കിൽ, ഒരു ചെറിയൊരു ഭാഗം വൈഫിനെയും കൊണ്ട് മാർക്കറ്റില്
ഒരു ചന്തയിൽ പോകുമ്പോ വൈഫ് ചിരിക്കുന്നതും അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ ഇരുന്ന് വെച്ചത് പല്ല് പൊങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിൽ എനിക്ക് കാണാൻ പറ്റിയ കൊച്ചിന്റെ കണ്ണ് നിറയുന്നത്, അതൊന്നും ഒട്ടും നീതിയില്ലാത്ത തമാശകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള എനിക്കത് കുഴപ്പമില്ല, പിനിച്ചേട്ടനത് കുഴപ്പമില്ല, മഞ്ജു പത്രോസിന് അത് കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. മഞ്ജു പത്രോസിനെയും പിനിച്ചേട്ടനെ പോലെയും ഈ പറയുന്ന വിനു അടിമാലിയെ പോലെയുള്ള 100 പേര് നമുക്ക് അപ്പുറമുണ്ട്. എന്നെ പറയുമ്പോൾ അവർക്കാണ് അത് വേദനിക്കുന്നതെന്നുള്ളൊരു ബോധം നമ്മുടെ കലാകാരന്മാർക്കും റൈറ്റേഴ്സിനും ഉണ്ടാവണം എന്ന് ശക്തമായിട്ടുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. വെരി സോറി, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളോട് ചോദിച്ചു വെച്ചില്ല എങ്കിലും ഞാൻ അങ്ങോട്ട് പറയുകയാണ്. എനിക്ക് രണ്ട് കുട്ടികളാണ്, രണ്ട് പെൺകുട്ടികളാണ്, 9-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഒരു കുട്ടി ഇതിൽ കളറ് പാറ്റിലുള്ള കുട്ടിയാണ്, ഒരു കുട്ടി കളറ് മറ്റുള്ള കുട്ടിയാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് അമ്മക്ക് അച്ഛനും യാതൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലാതെ അവർ ഭയങ്കര കൂട്ടുകാരികൾ പഠിക്കാൻ പോകുന്നു, പ്രശ്നമില്ല. ആൾക്കാർക്കാണ് എൻ്റെ കഴപ്പ്. ട്രോളന്മാരും മൈരന്മാരോട് ഞാൻ നോക്കാറില്ല, എനിക്ക് ട്രോളന്മാരോട് താല്പര്യമില്ല, ഞാൻ നോക്കാറില്ല. ഞാന് രാഷ്ട്രീയക്കാരനാണ്, ഞാനൊരു കലാകാരനാണ്, ഞാൻ ടിവിയിൽ വരുന്ന ആളാണ്, സിനിമയിൽ വരുന്ന ആളാണ്. എനിക്ക് ഈ ട്രോളന്മാരെ ഒരു ഒന്നില്ലെങ്കിൽ ഒരു മാന്യമായിട്ട് തമ്മജാ ഇങ്ങനെയാണോ എന്ന് നേരിട്ട് എന്നെ വിളിച്ച് പറയുക. അല്ലാതെ വെറുതെ റോസാപ്പൂവിന്റെ പടം ഇട്ട് എന്നെ തെരുവല്ല കാര്യമുണ്ടോ? നേരിട്ട് പറയുക, തമ്മജ ഇങ്ങനെയാണ്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അത് ശരിയായില്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് അർത്ഥമില്ല. നേരിട്ട് പറയട്ടെ. ഇപ്പൊ മഞ്ജു പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് അല്ലേ, മഞ്ജുവിന്റെ കുറച്ച് എനിക്കറിയാവുന്നതാണ്. എന്താണ് ഇവർക്ക് എന്താ കുഴപ്പമുള്ളത്? ഇവർക്കൊക്കെ എന്താ എന്തിന്റെ ആരോഗ്യം, മാനസികാരോഗ്യം ഇല്ലാത്ത ചെയ്യാനായിട്ട് അപൂർവ ജീവികളൊന്നും അല്ല ആരും. അപ്പൊ അത് തമാശ, നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകള് അനാരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരം കുഞ്ഞു കുഞ്ഞു തമാശകൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇത് പണ്ടത്തെ സിനിമകളിൽ അങ്ങനെ എന്തും പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു, അന്ന് എന്തും പറഞ്ഞതിന്റെ ബാധ്യതയാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്നത്. അന്ന് എന്തും പറയാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപകർഷതാബോധത്തിലേക്ക് ഇറങ്ങി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഇത്രയും അപകർഷതാബോധം ഉള്ളൊരു, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, 10 പേരുണ്ടെങ്കിൽ 7 പേർക്കുണ്ട്, അത് തുറന്നു പറയാത്തതാണ്. തുറന്നു പറയാത്തവർക്ക് വിഷമമായതുകൊണ്ട്, അല്ലാതെ നാണക്കേടായിട്ട് ഒന്നുമല്ല. ഇനിയും കളിയാക്കൽ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള വിഷമമായതുകൊണ്ടാണ് എന്ന സിനിമയുടെ വേറെ ലെവലിലായി. ഇനിയിപ്പോ താൽ ട്രോള് വരാൻ എന്റെ വിനോടിമാരുടെ കഴുത്തിൽ വരുമെന്ന് ഞാൻ ഉറപ്പാണ്. പക്ഷെ പഴയ ബിസി എന്ന സിനിമയുടെ റിലീസിങ് ജനുവരി 5-ാം തീയതി ഒക്കെയാണ്. നല്ലൊരു സിനിമയാണ്. അതിലെല്ലാം ഞങ്ങൾ പറഞ്ഞ പ്രകടനങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ളതും തലയിലുള്ളതും തലച്ചോറിലുള്ളതായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. അതിനെയും പറയും, അതിനെയും ഞങ്ങളെ പറ്റി എഴുതി, ഇനിയും ഞങ്ങൾ പറയും. അതിന് പേടിയില്ല. അത് ഞങ്ങൾ ട്രോളർമാരെ പിടിച്ചിട്ടല്ല ഇത്ര കാലം ജീവിച്ചത്. മൊബൈലില്ലാത്തവരോട് ജീവിച്ച് കലാപരിപാടികൾ ചെയ്തു വന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. മൊബൈലില്ലാത്ത ടൈമിൽ കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട്, സ്റ്റേജുകൾ നേരത്തിൽ അങ്ങോളം അങ്ങോളം ഓടി അന്ന് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ ഇതൊക്കെ വന്നത് അതൊന്നും നമ്മളെ പേടിപ്പെടുത്തുന്ന വിഭവങ്ങളല്ല. എന്നെ ഒരുപാട് എഴുതുന്നത്, ഞാൻ കേരളത്തിലെ വിവാദമായ 3 വലിയ കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ട ആളാണ്. അത് എന്നെ പേടിപ്പെടുത്തിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്, ഞാനിത് ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് ട്രോളർമാരും വൈരന്മാരും എല്ലായിടത്തും ഞാന് പറഞ്ഞു വന്നതെന്താ ചെന്ന് നിന്ന സ്ഥലം എവിടെയാണ്? ഞാൻ പറഞ്ഞതൊരു കോമഡി പ്രോഗ്രാം ധർമ്മജനും ഭിക്ഷാരിക്കും നിന്ന് ഷോ ചെയ്തിട്ടുണ്ട്. ആ കോമഡിയിൽ ധർമ്മജനും ഭിക്ഷാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു. ധർമ്മജനും പ്രശ്നമില്ല, ഭിക്ഷാരിക്കും പ്രശ്നമില്ല. അതൊരു പ്രോഗ്രാം. ആ ധർമ്മജനും പ്രശ്നമല്ല, അതൊരു വേദിയില അല്ല, സമൂഹത്തിലല്ല പറയണേ, അതൊരു സ്റ്റേജ് ഷോ, സ്റ്റോറിയുടെ വിജയമായിട്ടാണ് പറഞ്ഞത്. പിഷാരി ധർമ്മജനെ പറയുന്ന ഒരു കോമഡി, അത് ചിലപ്പോൾ പിഷാരടീനെ പറയാൻ ചിലപ്പോൾ അത് കിട്ടില്ല. സലീംകുമാർ ഏട്ടൻ പറയുന്ന ഒരു കോമഡി, വേറൊരു ഫിഗറുള്ള ആൾ പറഞ്ഞ അത്രത്തോളം കിട്ടില്ല. ആ രീതിയിൽ കോമഡിക്ക് വേണ്ടി മാത്രം നമ്മൾ തമാശ പറയുന്നു,
അതിനകത്തൊരു മാറ്റമുള്ളത് അതിനകത്തൊരു മാറ്റമുണ്ട്. അതായത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരാളുടെ ഒരു ജനറ്റിക്കലായിട്ട് വരുന്ന ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോമഡി പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അതേസമയം ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വെച്ചിട്ട് കോമഡി ക്രിയേറ്റ് ചെയ്ത് അത് അവതരിപ്പിച്ച് അത് കൈയടി നേടുകയാണെങ്കിൽ അത് പ്രോബ്ലം ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ സംസാരിച്ചത്. ഞാനീ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അതാണ് കോമഡികൾ നമ്മൾ പറയുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം. ഞാന് മൈക്കില്ലാതെ ഞാനിപ്പോ ആദ്യം നിന്നോട് സംസാരിച്ചതും ഇതല്ല. ഈ ക്യാമറ എടുത്ത് അടുത്ത ഇനിയിപ്പോ നമ്മളെ വലിച്ചു കയറി പണിയില്ല. ഉണ്ടാവാതെ ഇല്ല. കാരണം ഒരുപാട് ഒരാളുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് നമ്മളിപ്പോ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പൊ ഈ സംസാരിച്ചതും അല്ലെങ്കിൽ വേറെ ബോഡി ഷേമിംഗ് നല്ലൊരു കലയാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. പ്രേക്ഷകരും ഈ യൂട്യൂബ് ചാനലുകാരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഗിന്നസ് ബക്ക് റെക്കോർഡും ടിനി ടോമുമാണ് ഫീൽഡിൽ വന്ന് അവരൊരുപാട് ട്രോള് ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കും ഈ പുള്ളിക്കും അതൊരു കുഴപ്പമല്ല. ഏതാ അതൊരു ഹ്യൂമറിന്റെ ഭാഗം മാത്രം സ്റ്റേജിൽ വരുന്ന ഷോകളുടെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ അവിടെ നമ്മൾ ആ വ്യക്തി അങ്ങനെ പറയുന്നതായിട്ട് അതിനെ എടുക്കണ്ട. പിന്നെ അതല്ല അങ്ങനെ അതല്ല നീ വലിച്ചു കീറരുത്. അപേക്ഷിക്കണല്ല ഇതിന്റെ സത്യാവസ്ഥ ഏതാ മഞ്ജുരേ എന്തിനാണ് ഇവരോട് അപേക്ഷിക്കല്? കുമാര ആരാണ് നമ്മളുണ്ടാക്കിയ ആൾക്കാരൊന്നുമല്ലോ. പടത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് പടത്തിനെ ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും പറഞ്ഞത് ഈ സിനിമയെ പറ്റി നല്ലൊരു സിനിമയാണ്. അത് കേൾക്കുമ്പോ വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു സിനിമയാക്കാൻ എന്റെ മനസ്സിലുള്ള ഒരു സിനിമയാക്കാൻ അങ്ങേയറ്റം സഹായിച്ച എന്റെ പ്രൊഡ്യൂസർ ഡോക്ടർ വലിയൊരു പങ്കുണ്ട്. ഡോക്ടർക്ക് തുടക്കം മുതലേ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബ്രേക്കിംഗ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് തന്ന ഡോക്ടർ വളരെ ഡോക്ടർക്ക് നന്ദി പറയുന്നുണ്ട്. ജനുവരി 5 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ പ്രശ്നം. താങ്ക് യു.